വർഷങ്ങൾക്ക് മുൻപ് ഒരു യുവാവ് അയാളുടെ ജ്യേഷ്ഠ സഹോദരനെ എഴുതി. എന്നാണ് ബംഗാളി ആണത്തത്തോടെ എഴുന്നേറ്റ് നിൽക്കുക എന്ന് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. പണത്തിനു വേണ്ടിയുള്ള അത്യാഗ്രഹം ഉപേക്ഷിക്കുകയും ജീവിതത്തിലെ ഉന്നതമായ കാര്യങ്ങൾക്ക് വേണ്ടി സ്വപ്നം കാണുകയും ചെയ്യുന്ന ഒരു കാലം. എല്ലാ കാര്യങ്ങളിലും സ്വന്തം കാലിൽ ഇച്ഛാശക്തിയോടെ എഴുന്നേറ്റ് നിൽക്കുന്ന കാലം. ഒരേ സമയം ഭൗതികവും മാനസികവും ആത്മീയവുമായ ഉന്നമനത്തിനു വേണ്ടി ശ്രമിക്കുന്ന കാലം. സ്വയം പര്യാപ്തമാവുകയും മറ്റു രാജ്യങ്ങൾ അവൻ്റെ മനുഷ്യത്വത്തെയും പൗരുഷത്തെയും കണ്ടറിഞ്ഞ് ആദരിക്കുകയും ചെയ്യുന്ന കാലം. അതാണ് എൻ്റെ സ്വപ്നം. ഇതെഴുതുമ്പോൾ ആ യുവാവിൻ്റെ പ്രായം 20കൾ കടന്നിട്ടുണ്ടായിരുന്നില്ല. അതൊരു തീപ്പൊരി മാത്രം ആയിരുന്നു അന്ന്. പിന്നീട് അത് കത്തിപ്പിടിക്കാൻ തുടങ്ങി. സത്യാഗ്രഹത്തിൻ്റെയും അഹിംസയുടെയും മാത്രമല്ല, തോക്കിൻ്റെയും ബോംബിൻ്റെയും മാർഗവും ഇന്ത്യക്കാരന് അന്യമല്ല എന്ന് തെളിയിച്ച് നേതാജിയുടെ ഈ പട. അയാൾ സ്വാമി വിവേകാനന്ദനെയും രാമകൃഷ്ണ പരമഹംസരെയും ആഴത്തിൽ വായിച്ചെറിഞ്ഞു. ആ വാക്കുകൾ അയാളിൽ സ്ഫോടകശേഷിയുള്ള ധൈര്യം നിറച്ചു. മാനവികതയിലേക്കും ദൈവീകതയിലേക്കുമുള്ള വാതിലുകൾ തുറന്നു. ഐറിഷ് നേതാവായ എമോൺ ദ വലേറയെ വായിച്ചു. അത് ആ യുവാവിൽ സമരവീര്യം നിറച്ചു. അടിമത്തം എന്താണെന്നും തൻ്റെ മാതൃരാജ്യം അടിമയാണെന്നും അറിഞ്ഞ് അയാൾ തപിച്ചു. അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ICSന് പഠിക്കാൻ തയ്യാറായി ഇംഗ്ലണ്ടിലേക്ക് പോയി. 4th സ്ഥാനത്തോടെ വിജയിച്ചു. സ്വന്തം രാജ്യത്തെ അടക്കി ഭരിക്കുന്നവർക്ക് കീഴാളനായി ഇരിക്കാൻ മടിച്ച് ICS വലിച്ചെറിഞ്ഞ് മഹാത്മാഗാന്ധിയുടെ സമരത്തിന് അണിചേർന്നു. പിന്നീട് ദേശബന്ധു ചിത്തരഞ്ജൻ ദാസിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായി, കൽക്കത്തയുടെ മേയറായി, 2 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി. രാജ്യം ആ യുവാവിൻ്റെ വാക്കുകൾക്ക് വേണ്ടി കാതോർക്കാൻ തുടങ്ങി. അന്നത്തെ സ്വാതന്ത്ര്യ സമര വഴികളും കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളും തണുപ്പനായിരുന്നു. ഗാന്ധിയുടെ സമരമാർഗങ്ങളും അതിൻ്റെ സമയാസമയങ്ങളിലെ വഴിത്തിരിവുകളും അത്ര പെട്ടെന്ന് ആർക്കും മനസ്സിലാവുന്നതും ആയിരുന്നില്ല. ഉള്ളിൽ വിവേകാനന്ദൻ്റെ തീ കടാതെ കിടക്കുന്നതിനാൽ ആ യുവാവിന് വഴിമാറി നടക്കാതിരിക്കാൻ ആയില്ല. അയാൾ വിപ്ലവത്തിൻ്റെ അഗ്നിവീതിയിലേക്ക് ചുവടുമാറി യാത്ര തുടങ്ങി. ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി രൂപവൽക്കരിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൽ ആയോധനമാർഗങ്ങളും ആവാം എന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു. തിളയ്ക്കുന്ന ഈ മനുഷ്യൻ ബ്രിട്ടീഷ് സർക്കാരിന് ഗാന്ധിയേക്കാൾ തലവേദനയായി. അവർ പലതവണ അയാളെ ജയിലിൽ അടച്ചു, ഒടുവിൽ വീട്ടുതടങ്കലിലും. ആ രാത്രി അയാൾ കൽക്കത്തയിലെ വീട്ടുതടങ്കലിൽ നിന്നും വേഷം മാറി അത്ഭുതകരമായ വിധം രക്ഷപ്പെട്ടു. കാബൂൾ വഴി സമർഗണ്ടിലൂടെ മോസ്കോയിൽ എത്തി. അവിടെ നിന്ന് ജർമ്മനിയിലും അഡോൾഫ് ഹിറ്റ്ലറെ കണ്ടു. പിന്നീട് ബെനീറ്റോ മുസോളിനിയെയും ജനറൽ ടോജോയും കണ്ടു. NIA എന്ന പട രൂപവൽക്കരിച്ചു. സിംഗപ്പൂരിൽ നിന്നും ടോക്കിയോയിൽ നിന്നും മാതൃരാജ്യത്തെ നോക്കി പൊള്ളുന്ന ഭാഷയിൽ പ്രസംഗിച്ചു. 2nd മറപിടിച്ച് മണിപ്പൂരിലെ കാടുകളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ രൂക്ഷമായി പോരാടി. ബോംബർ മുങ്ങിക്കപ്പലിൽ 3 മുട്ടുമടക്കിയിരുന്ന് സമുദ്രാന്തർ ഭാഗങ്ങളിൽ അലഞ്ഞു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സ്വതന്ത്ര സർക്കാരുകൾ രൂപവൽക്കരിച്ചു. അയാൾ ഭാരതത്തിൻ്റെ ജനകോടികളുടെ മനസ്സിൽ ആകാശത്തോളം ഉയർന്ന വീരനായകൻ ആയി. നാടോടി കഥകളിൽ പോലും ആ വീരചരിത്രം നിറഞ്ഞു. ഔന്നത്യത്തിൻ്റെ ആകാശത്തിലൂടെ അങ്ങനെ പറക്കവേ ആ ധീരൻ തീപിടിച്ച് താഴേക്ക് വീണു. തായ്യാനിയിലെ തായ് ഹോക്കു വിമാനത്താവളത്തിലെ തറയിൽ മേലാസകലം പൊള്ളിക്കൊണ്ട് ആ വീരൻ കിടന്നു. ആശുപത്രിയിൽ 6 മരണത്തിനും ജീവിതത്തിനുമിടയിൽ ബോധാബോധങ്ങളുടെ വഴിയിൽ സഞ്ചരിച്ചു. ഒടുവിൽ മരിച്ചു. മരിക്കുന്നതിന് തൊട്ടുമുമ്പ് തൊട്ടടുത്ത കിടക്കയിൽ പൊള്ളലേറ്റ് കിടക്കുന്ന സഹപ്രവർത്തകൻ മേജർ ഹബീബ് റഹ്മാനോട് പറഞ്ഞു, "ഹബീബ്, എൻ്റെ അവസാനം ഇതാ വളരെ അടുത്തിരിക്കുന്നു. എൻ്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആയുഷ്കാലം മുഴുവൻ ഞാൻ പടവെട്ടി. എൻ്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ മരിക്കുന്നതും. താങ്കൾ പോയി എൻ്റെ നാട്ടുകാരോട് പറയൂ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സമരം തുടരാൻ. ഇന്ത്യ സ്വതന്ത്രയാകുക തന്നെ ചെയ്യും, എത്രയും പെട്ടെന്ന്." ധീരമായ ഒരു ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ അതിനൊത്ത വാക്കുകൾ. പക്ഷേ ആ മരണം ലോകം വിശ്വസിച്ചില്ല. 63 ഒരു വലിയ ജനത ആ മനുഷ്യൻ തിരിച്ചു വരുന്നത് കാത്തിരിക്കുന്നു. ഹിമാലയത്തിൻ്റെ വഴികളിൽ എവിടെയോ അദ്ദേഹം അലഞ്ഞു നടക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൻ്റെ ആത്മാർത്ഥതയിൽ ഒരു മനുഷ്യായുസിൻ്റെ പരമാവധി ദൈർഘ്യത്തെക്കുറിച്ചുള്ള ശാസ്ത്ര സത്യം പോലും അവർ മറന്നുപോകുന്നു. ഇത് ലോക ചരിത്രത്തിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന് മാത്രം സിദ്ധിച്ച സുകൃതം.